മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും വൻതോതിൽ നിക്ഷേപങ്ങൾ പിൻവലിച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ഇടപാടുകാരുടെ കോടിക്കണക്കിന് രൂപ വിശ്വാസവഞ്ചന നടത്തി കൽക്കട്ടയിലുള്ള ബ്ലേഡ് കമ്പനിയിൽ കൊണ്ട് നിക്ഷേപിച്ച് വിശ്വാസ്യത കളഞ്ഞുകുളിച്ച മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും നിക്ഷേപകർ വൻതോതിൽ നിക്ഷേപങ്ങൾ പിൻവലിച്ചു തുടങ്ങി. കൂട്ടത്തോടെ നിക്ഷേപകരെത്തി പണം പിൻവലിക്കുവാനുള്ള അപകട സാധ്യത കണ്ടാണിപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് വൻതോതിൽ NCD നിക്ഷേപം സ്വീകരിക്കുവാൻ പരസ്യങ്ങൾ നൽകുന്നത് എന്നാണ് വിവരം. മുൻകാലങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന ആദ്യ ദിനം തന്നെ ലക്ഷ്യം വെക്കുന്ന തുക ലഭ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതികരണം വളരെ തണുത്തതായി മാറിയതിനാൽ വീണ്ടും വീണ്ടും പരസ്യങ്ങൾ കൊടുക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് കോടികളുടെ പരസ്യം നൽകി തട്ടിപ്പ് പുറത്തുവരാതെ ശ്രദ്ധിച്ചുവെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി ITV ന്യൂസിലൂടെ പണം നഷ്ടപ്പെട്ടവരുടെ അനുഭവസാക്ഷ്യം കേട്ട് ആയിരക്കണക്കിന് ആളുകളാണിപ്പോൾ അങ്കലാപ്പിലായതും പണം പിൻവലിക്കുവാൻ പെടാപ്പാടുപെടുന്നതും. മാർച്ചിന് മുമ്പ് ടാർഗറ്റ് തികയ്ക്കുവാൻ മറ്റു ഫിനാൻസുകളിലിരിക്കുന്ന ഗോൾഡ് ടേക്ക് ഓവർ എടുക്കുന്നതിനും വന്നിടിവാണ്. മുത്തൂറ്റ് ഫിനാൻസ് എന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഓടിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഒരു മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാരൻ ITV ന്യൂസിനോട് പറയുകയുണ്ടായി. മുത്തൂറ്റിനെ വിശ്വസിച്ച് പണം നിക്ഷേപിക്കുകയും കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് പോലും പണമില്ല എന്ന് പറഞ്ഞ ബിജു എന്ന നിക്ഷേപകനോട് മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ വിവരിക്കുന്നത് കേൾക്കുക. ഞങ്ങൾ കായംകുളത്താണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ഇട്ടിരിക്കുന്നത്, പുള്ളിയുടെ പേര് ബിജു, മാവേലിക്കര ബ്രാഞ്ചിൽ ഇട്ടിരിക്കുന്നത്, മുത്തൂറ്റ് ഫിനാൻസില്, മാവേലിക്കര KSRTC ഓപ്പോസിറ്റുള്ള. നേരത്തെ അത് നമ്മുടെ നടക്കാവിലായിരുന്നു. അത് അവര് എല്ലാ സമരമൊക്കെ വന്നപ്പോ അത് അങ്ങ് പൂട്ടിയേച്ച് ഇപ്പുറത്തെ KSRTC അവിടോട്ടാക്കിയായിരുന്നു. എത്ര രൂപ ഇട്ടു? 11 ലക്ഷം രൂപ. 2018 ഇട്ടതാ. അത് 2020 വരെ നമുക്ക് ഡിസംബർ വരെ അതിന്റെ പലിശയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. 2021 ജനുവരി തൊട്ട് പലിശ കിട്ടാതായപ്പോ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം പറഞ്ഞു, മാഡം അത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചേക്കും 6 മാസത്തേക്ക്, അത് കഴിയുമ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ 6 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അപ്പൊ അവർ ഓരോ അവധി പറയവാ, ഓരോ മാസം ഇങ്ങനെ അവധി തന്നോണ്ടിരിക്കാം. നമ്മളതിനനുസരിച്ച് പോയി, നമുക്ക് പൈസയ്ക്ക് അതിൽ ബുദ്ധിമുട്ട് ഭയങ്കരവാ. പുള്ളിക്കാരനാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ആ ആക്സിഡന്റ് പറ്റി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് പോയിരുന്നത്. അപ്പൊ അവിടുന്ന് കിട്ടിയ പൈസയാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ അവിടെ മുത്തൂറ്റില് സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അന്നേരമൊന്നും നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇങ്ങനെ ഓരോ അവധി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അതിനൊക്കെ വേണ്ടിട്ട് ഇട്ടിരുന്ന പൈസയാ. നമ്മൾ ഈ ശ്രേയ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ മുത്തൂറ്റിലുള്ള വിശ്വാസത്തെ കൊണ്ട് അവിടെ ഇട്ടതാ. എന്റെ കയ്യിന്ന് പൈസ മേടിച്ചത് ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ്, അവിടെ ഒരു ലേഡി ആയിരുന്നു അന്നൊരു മാനേജറായിട്ടിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ശിവ ഈ പൈസ മേടിയില്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ ആ ശിവകുമാറിന്റെ കയ്യിലായിരുന്നു ഈ പൈസ എല്ലാം അവര് ഏൽപ്പിച്ചത്. അപ്പൊ ചെക്ക് എഴുതി മേടിച്ചതും എല്ലാം ആ പയ്യനായിരുന്നു. അപ്പൊ അവനുമായിട്ടാ പിന്നെ നമ്മൾ കോണ്ടാക്ട് ഉള്ളത്. മറ്റവര് പിന്നെ 2 മാസം കഴിഞ്ഞ് ചെന്നപ്പോ അവരെ അവിടെ കണ്ടില്ല. പിന്നെ പുതിയ മാനേജർ വന്നു. അപ്പൊ പുതിയ മാനേജറുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഒന്നുമില്ല. ചെന്ന് ചോദിച്ചാലും ആ മാനേജർ കൈമലർത്തും, അങ്ങനെ ഒരു വക അറിയത്തില്ല ഇതിനെ പറ്റി എന്താണ്. അപ്പൊ ഇവനുമായിട്ടായിരുന്നു കോണ്ടാക്ട്, ഒക്കെ ഇടയ്ക്കൊക്കെ വിളിച്ചാൽ എടുക്കത്തുമില്ല ഫോണ്. അങ്ങനെ ഇരിക്കെ നമ്മള് 1 മാസം കഴിഞ്ഞപ്പോ ഇതിന്റെ റെസീപ്റ്റ് വന്നു ശ്രേയുടെ, നമുക്ക് പോസ്റ്റ് വഴി വന്നു. അപ്പം നമ്മൾ വിചാരിച്ച മുത്തൂറ്റിന്റെ എന്നുള്ള രീതിയിലല്ലേ ഇരുന്നത്. മുത്തൂറ്റി മാത്രമല്ല എനിക്ക് വിശ്വാസമുള്ളൂ, മുത്തൂറ്റിന്റെ കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇങ്ങനെ ഒരു കമ്പനി ഉള്ള കാര്യം എനിക്കറിയത്തില്ല. അത് കൊൽക്കത്തയിലുള്ള കമ്പനികളൊക്കെ നമ്മൾ കൊണ്ടിടുവോ? അങ്ങനെയുള്ള കമ്പനി നമുക്ക് അറിയത്തുമില്ല, നമ്മൾ ഇടാനായിട്ട് സാധ്യതയുമില്ല. അപ്പൊ ഞാൻ ഈ രസീത് കൊണ്ട് അന്നേരം തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ശിവകുമാറെ ഇതെന്താ ഇങ്ങനെ രസീത് വന്നേക്കുന്ന, മുത്തൂറ്റിന്റെ അല്ലേ, മുത്തൂറ്റിലല്ലേ ഞങ്ങൾ പൈസ ഇട്ടേക്കുന്നത്, ഞങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ രസീത് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അയ്യോ മാഡം, ഇത് മുത്തൂറ്റിന്റെ ത്രൂ അല്ലേ പോയേക്കുന്നത്, എന്ത് വന്നാലും മുത്തൂറ്റ് അതിനകത്ത് ഇടപെടും, മുത്തൂറ്റ് നിങ്ങളുടെ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ലല്ലോ, മുത്തൂറ്റ് തന്നോളുമെന്ന്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും മുത്തൂറ്റ് അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും പിന്നെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ അറിയാത്ത ഒരു ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്നല്ലോ പൈസ. ഞാൻ 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും പോയിട്ട് ഞാൻ പറഞ്ഞു, ശിവമാറെ എനിക്ക് പൈസ വിഡ്രോ ചെയ്ത് തരണം, എനിക്ക് വേണ്ട, എനിക്ക് ഇതിന്റെ പലിശയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് പൈസ ഇങ്ങ് തരണം, എനിക്കതിനകത്തൊന്നും വിശ്വാസമില്ല, എനിക്കെന്തോ മനസ്സിലൊരു പ്രയാസം പോലെ
ഞാൻ പറഞ്ഞു എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാം മേഡോ അത് ഒക്കത്തില്ല മേഡോ, അത് നിങ്ങൾ ഇട്ടേക്കുന്ന കാലാവധി കഴിയാതെ പറ്റത്തില്ല, അത് ഒക്കത്തില്ല അത് എടുക്കാൻ. അല്ലെ നിങ്ങൾ എറണാകുളത്തെ ബ്രാഞ്ചിൽ ഹെഡ് ഓഫീസിൽ വിളിക്ക്, അവിടെ വിളിച്ചപ്പോ എന്നോട് പറയവാ നമ്മൾ ഇട്ടേക്കുന്ന പൈസയെക്കാട്ടിൽ ഒരുപാട് കുറയുമെന്ന്. ഞങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ ഒരുപാട് കുറയും, അതൊക്കെ എന്തിനാ മേഡം, ഇതൊന്നും റിസ്ക് ഉള്ള കാര്യമല്ലല്ലോ, ഇത് കിടക്കട്ടെ നിങ്ങൾക്ക് പലിശയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ട് വിട്ടാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിട്ടു. ഇത് കഴിഞ്ഞപ്പോഴാ ഈ ഇതിന്റെ ഇത് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്, ഈ ശ്രേയയുടെ അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു മൊറട്ടോറിയം ആണെന്ന് വിചാരിച്ച, കോവിഡ് സമയമല്ലേ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച്, പിന്നെ 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 നമുക്കിത് മനസ്സിലായ ശ്രേയയുടെ ഇതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, വിളിച്ചോണ്ടിരിക്കുമ്പോഴേ ഇവൻ പറയും, അവിടെ ചെല്ലുമ്പോഴും ഒക്കെ പറയും, മേഡം അതോ നിങ്ങളുടെ ഞങ്ങളുടെ ഒരു ആലപ്പുഴയിലെ റീജിയണൽ മാനേജറുണ്ട് സതീഷ് എന്ന് പറയുന്ന, പുള്ളിക്കാരനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യ്, പുള്ളിക്കാരൻ ഇതിന്റെ വിവരങ്ങളൊക്കെ പറയുമെന്ന് പറയും. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ സാറിനെ ഒന്ന് വിളിച്ചു, വിളിച്ചപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെയൊക്കെ ആദ്യമൊക്കെ കുറേയൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ല മേഡം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മളിപ്പം ഗവൺമെന്റ് ഒരു റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് കുറെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അതിന്റെ ഉടമസ്ഥർക്ക് കാശ് കിട്ടുന്നത്. ഞാൻ ചോദിച്ചു ഇതും അതും തമ്മിൽ എന്തോ ബന്ധവാ, ഞാൻ പറയാ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാല് അതിന്റെ ആ ചില്ലുകൾ ഏൽക്കുന്ന പരിക്ക് കൊള്ളാതെ നമ്മള് അത് അങ്ങനത്തെ രീതിയല്ലേ നമ്മൾ നോക്കണ്ടിരുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഇത് വീണ് പൊട്ടിപ്പോയി, അപ്പൊ നമുക്ക് ഒരു പരിക്കേൽക്കാതെ നമ്മള് നോക്കിക്കോണമെന്നായിരിക്കും അയാൾ പറഞ്ഞ ഉദ്ദേശം. ഞാൻ സാറെന്ത് ഇങ്ങനൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല, ഈ പൈസയും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഇട്ടേക്കുന്ന പൈസയാ, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അച്ഛാവിന് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, മാസം 2000 രൂപ മരുന്ന് വേണം, ഷുഗർ ഒക്കെ ഉള്ള ആളാ. അപ്പൊ എന്നോട് പറയാ ഞങ്ങൾക്ക് ചാരിറ്റി ഉണ്ട്, അവിടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ബ്രാഞ്ചില് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനെന്ന് ഞാനിവിടെ വിളിച്ച് പറയാ, ഞങ്ങൾക്ക് ചാരിറ്റി ഉണ്ട്, അതിനകത്തു നിന്ന് മരുന്ന് മേടിക്കാനുള്ള പൈസ തരുമെന്ന്, ഞങ്ങളുടെ പൈസ അതിനകത്തുണ്ട്, ഞങ്ങൾ ഇവന്മാരുടെ നക്കാപ്പിച്ച മേടിക്കാൻ ചെല്ലാന്ന്. റീജിയണൽ മാനേജർ എന്ന് പറയുന്നത് അവൻ ആലപ്പുഴ അല്ല, അവൻ നമ്മൾ ഓഫീസിലല്ലേ ഫോണിലല്ലേ സംസാരിക്കുന്നത്. അപ്പം അതെന്തൊരു മര്യാദപ്പെട്ട വർത്താനം ഈ പറയുന്നത്, ഞങ്ങളുടെ പൈസ അവിടെ കൊണ്ടിട്ടേച്ച് ഞങ്ങൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ വരണമെന്നോ, അതെന്തൊരു വർത്താനമാണെന്ന് ചോദിച്ച്. ആ എന്നും പറഞ്ഞ് അങ്ങനെ വർത്താനം പറഞ്ഞങ്ങ് നിർത്തി. അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെയും പിന്നെയും അവന്റെ അടുക്ക ചെല്ലി അന്നേരം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മേഡം ഞങ്ങളത് ഏറ്റില്ല, മുത്തൂറ്റല്ലേ ഇതിന്റെ അല്ല ഏറ്റെടുത്തേക്കുന്ന, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നമ്മളെ ആശ്വസിപ്പിച്ചു. പിന്നെ നമ്മള് ഇങ്ങനെ ഓരോ ഇതിന്റെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിഞ്ഞ് എന്തോ ചെയ്യാനാ, നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ കഴിയുമ്പോ പുള്ളിക്കാരന് ഭയങ്കരം ടെൻഷനാ, രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അതിന് ഒരാളിപ്പോ +2 കഴിയാറായി, അതിന് ഒരു വിധത്തിൽ എന്തെങ്കിലും പഠിപ്പിക്കണ്ടേ, മൂത്തതിന്റെ പഠിത്തം പാതി വഴിയിൽ നിന്നു, ഈ പൈസയുടെ കാര്യം കൊണ്ട് അതിനെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇവര് എന്തെങ്കിലും, ഞങ്ങൾ ഓരോ മീറ്റിങ്ങിനും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇവര് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടിയെങ്കിലും, നമുക്ക് അനുകൂലമായിട്ടൊരു മറുപടിയെങ്കിലും ഇവർ തരണ്ടേ, ഇവരതിന് പോലും ഒരു മനസാക്ഷിയില്ലാത്ത ആൾക്കാര് മനുഷ്യരെ പിടിച്ചു പറിച്ചിട്ട് മനുഷ്യരുടെ ഒരു വികാരവും മനുഷ്യരെങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാത്തൊരു മനുഷ്യരായി പോയല്ലോ എന്നുള്ള ഓർക്കുമ്പോ ഭയങ്കരം വിഷമമാണെന്നുള്ളതാണ്. ഈ മുത്തൂറ്റ് ഇപ്പൊ NCD അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു ആൾക്കാരോട്, എന്താ പറയാനുള്ളത്? ഇടരുത്, ഒരു കാരണവശാലും ഇവര് ഇടരുത്, ഇതിനകത്ത് ചതിക്കുന്നവരായി ഇവര് ഒരു കാരണവശാലും ഇതിനകത്ത് കൊണ്ട് ഇടരുത്. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി മേലാൽ ഒരു മനുഷ്യർക്കും പറ്റരുത്. നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ ഇവർക്ക് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഒരു കാരണവശാൽ കേൾക്കുന്ന ആൾക്കാര് ഇത് ഇതിനകത്ത് കൊണ്ട് ഇടരുത്. ഇവരെ അങ്ങോട്ട് വളർത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇവര് മനുഷ്യരെ ഊറ്റി കുടിക്കുന്നവരാ, മനുഷ്യരെ ഊറ്റി കുടിച്ച് അങ്ങനെ വളരുന്നവരാ ഇവര്. ഓരോ അമിതാഭ് ബച്ചനെ വെച്ച് ഓരോന്നൊക്കെ എന്താ പരസ്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ കാശൊക്കെ പോരെ ഞങ്ങളുടെയൊക്കെ തരാനായിട്ട്.
നമ്മളിങ്ങനെ മെത്തോട്ട് ഓടുക പൈസ മനുഷ്യരുടെ ജീവിതത്തിലും അവരുടെ സാഹചര്യങ്ങൾക്കും ഒന്നും ഇവർ വില കൽപ്പിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന മരണമെങ്കിൽ മരണം, അവർക്ക് അതൊക്കെ ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എറണാകുളത്ത് പോയി, എറണാകുളത്ത് ചെന്നപ്പോ ഞങ്ങളെ പോലീസിനെ കൊണ്ട് അവിടെ നാട്ടി ഇറക്കിച്ചു, ഞങ്ങളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. എന്നിട്ട് പോലീസുകാരും അവിടെ അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞത്, നമ്മൾ അന്നും ഞങ്ങള് അവിടെ ചെന്ന് കയറാൻ പറ്റിയാൽ തന്നെ ഭാഗ്യം എന്ന് പറയാൻ മതി, പക്ഷെ എങ്കിൽ അവർക്ക് നമ്മളെ ഒന്ന് കാണാന് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു. എന്നാൽ ഇത്ര ആൾക്കാർ വന്നു, ഒരു മറുപടി പറഞ്ഞ് അവരെ പറഞ്ഞയക്കാരെയോ ഒന്ന് സമാധാനിപ്പിക്കാൻ, അതിന് പോലും അതിനോട്ട് അധികാരികളോ തുരുങ്ങിയിരുന്നുള്ളതാ. പണം മുത്തുറ്റ് ഫിനാൻസിൽ നിന്നും പിൻവലിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നാളെ ദുഃഖിക്കില്ല. പണം നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരെ മുത്തൂറ്റുകാർ ഊഞ്ഞാലാക്കില്ല. കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച് കടിയും കൊണ്ട് പേ പിടിച്ച് ചാകാതിരിപ്പിൻ. കേൾപ്പാൻ ചെവിയുള്ളവൻ മാത്രം കേൾക്കട്ടെ, അല്ലാത്തവർ പോയി പോയി. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.